ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നവംബർ 14 തീയതി തിങ്കളാഴ്ച അവൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ വചനത്തെ ധ്യാനിക്കുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. ഇന്നത്തെ വചന ധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം 6 അധ്യായം 33-34 വാക്യം നമുക്ക് ധ്യാനിക്കാം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുള്ള മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എപ്പോഴും അവൻ ഓർക്കേണ്ടത്, ഞാൻ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. അതാ എപ്പോഴും ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ക്രൂശിൻ്റെ അടുത്ത് വന്നപ്പം നമ്മുടെ കർത്താവിനെ, യേശു കർത്താവിനെ കർത്താവും രക്ഷകനായിട്ടാണ് നമ്മൾ സ്വീകരിച്ചത്. അതിൻ്റെ അർത്ഥം ഇനിയും മുതൽ യേശു ക്രിസ്തു ആയിരിക്കും കർത്താവ്, എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവിൻ്റെ ഹിതമനുസരിച്ചായിരിക്കും. ഇനി ഞാൻ ദൈവഹിതത്തിനായിരിക്കും ജീവിക്കുന്നത്. ആ ഒരു പ്രത്യേക ഉദ്ദേശത്തോടാ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ വസിക്കുന്നത്. നമ്മുടെ ജീവിത യാത്രയിൽ ദൈവത്തിൻ്റെ പാതയിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ദൈവം തന്നെ നമ്മുടെ ഈ മൺപാത്രത്തിൽ വസിക്കുന്നത്. പക്ഷേ ഇന്ന് ആൾക്കാർ ഈ ഒരു പ്രിൻസിപ്പിൾ, ഈ ഒരു സിദ്ധാന്തത്തെ മറന്നു കളയും. പിന്നെ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മളങ്ങ് ആ കാര്യങ്ങളെ അശ്രദ്ധിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ പിന്നെ തിരിച്ചങ്ങെടുക്കും. പിന്നെ ക്രമേണ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, കൊടുങ്കാറ്റുകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ബലഹീനരാവും, തളന്നു പോവും. പിന്നെ ഒരു സമയം വരും നമുക്ക് സാഹചര്യത്തെ ഡീൽ ചെയ്യാൻ കഴിയുന്നില്ല. അന്നേരം പിന്നെ അറിയാതെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള ആ ഭയം, പ്രയാസം, ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഭാരങ്ങൾ നമ്മളെ വാഴാൻ തുടങ്ങും. നമ്മൾ ഇസ്രായേൽ മക്കളുടെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചാൽ, ദൈവം അവർ മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് യഹോവയായി ദൈവമായിട്ട് വെളിപ്പെടുത്തി, അവൻ്റെ ആ പൂജ ബലത്തെ വെളിപ്പെടുത്തിയിട്ടാണ് അവരെ വിടുവിച്ചിറക്കിയത്. ഇനി ഇവർ ചെയ്യേണ്ടത് ദൈവത്തെ ആശ്രയിച്ചാൽ മതി, അനുസരിച്ചാൽ മതി. അവർ അത്രയും ചെയ്യുവാണെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെട്ട ജനമായി മാറും. ദൈവം തന്നെ അവരെ നടത്തും. അവരുടെ മരുഭൂമി യാത്രയിൽ ദൈവത്തിൻ്റെ കരം അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. പക്ഷേ നമ്മൾ ആ ജനത്തെ നോക്കുമ്പോൾ അവരുടെ അകത്ത് വിശ്വാസം ഇല്ലായിരുന്നു. അവിശ്വാസം കാരണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങൾ, അവർ ചെങ്കടലിൻ്റെ അടുത്ത് വന്നപ്പം ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കേണ്ടിയ സ്ഥലത്ത് അവർ മോശയുടെ വിരോധം പുറപുറുക്കാൻ തുടങ്ങി. പക്ഷെ മോശ ദൈവത്തിൽ ആശ്രയിച്ചവനായിരുന്നു. അവരോട് പറയുന്നത്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, ദൈവത്തിൻ്റെ കരം നിങ്ങളെ നിങ്ങളുടെ മുമ്പേ വെളിപ്പെടും. മോശ ദൈവത്തിൽ ആശ്രയിച്ചു, അതുകൊണ്ട് അവന് ദൈവത്തിൻ്റെ ശബ്ദം കൃത്യമായി കേൾക്കാൻ കഴിഞ്ഞു. ദൈവം പറഞ്ഞ പോലെ തന്നെ അവടി അവൻ കടലിൻ്റെ പുറത്ത് നീട്ടി. അവൻ ദൈവത്തെ അനുസരിച്ചപ്പം ഏറ്റവും വലിയ അത്ഭുതം അവിടെ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതയാത്രയുടെ ആരംഭം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങിയപ്പം നമ്മുടെ ബുദ്ധിക്ക് ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഭാരപ്പെടാൻ തുടങ്ങി, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം കാണിച്ചു തരുന്ന പാതയിൽ നടന്നാൽ നമുക്ക് ഓരോ ദിവസവും സന്തോഷത്തോടെ, ആനന്ദത്തോടെ മുന്നോട്ട് നീങ്ങാം. ദൈവത്തിൻ്റെ ഭുജ ബലം ദൈവം വെളിപ്പെടുത്തി നമ്മളെ മുന്നോട്ട് നടത്തുമല്ലോ.
അങ്ങനെയാകുമ്പോൾ ലോകം അറിയല്ലോ നമ്മുടെ കൂടെ ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദാനിയേൽ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് സുഖമായിട്ട് ഉറങ്ങിയപ്പോൾ തന്നെ നമുക്കും ആ സമാധാനം അനുഭവിക്കാമല്ലോ. ബാബിലോണിലെ ആ തീ, ആ അവിടുത്തെ ചക്രവർത്തിയുടെ ആ ദേഷ്യവും ആ മൂന്ന് ചെറുപ്പക്കാരുടെ വിശ്വാസത്തെ തണുപ്പിക്കാൻ കഴിഞ്ഞില്ല, ദൈവത്തിലുള്ള വിശ്വാസത്തെ കുലുക്കുവാനും കഴിഞ്ഞില്ല. നമുക്ക് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാം. ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് ഭാരപ്പെടാം. നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടണ്ട, നമ്മുടെ പിതാവ് ഉണ്ടല്ലോ, പിതാവിൽ ആശ്രയിക്കാം. അവൻ വിശ്വസ്തൻ, നമ്മുടെ അന്ത്യം വരെ നമ്മളെ കാക്കുവാൻ ശക്തൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ദൈവം തരുന്ന നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങാം. നമ്മൾ ഈ ഭാരപ്പെടുമ്പോൾ വെളിപ്പെടുന്നത് എന്തുവാ? എനിക്ക് ദൈവത്തിൽ ആശ്രയമില്ല. നമ്മൾ ക്രൂശിൽ ദൈവത്തിൻ്റെ സ്നേഹം കണ്ടവരല്ലയോ, നമുക്കതിനെ എങ്ങനെ മറക്കാൻ കഴിയും? നമുക്ക് സ്വയമേ എങ്ങനെ നടക്കാൻ കഴിയും? നമ്മൾ പാപികളായിരുന്നപ്പോൾ നമ്മളെ ഇത്രയും സ്നേഹിച്ചല്ലോ. നമ്മൾ അവനെ നമ്മുടെ കർത്താവായി സ്വീകരിച്ച് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മളെ എത്ര കരുതും. നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ഓരോ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ എത്ര ശ്രദ്ധയോടാണ് നടക്കേണ്ടത്? നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ അത് ദൈവഹിതപ്രകാരമാണോ? ദൈവത്തിൽ നിന്ന് നമുക്ക് ജ്ഞാനം ചോദിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിതപ്രകാരമായിരിക്കും. നമ്മൾ ഇന്ന് തെറ്റായിട്ട് എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഫലം നാളെ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. സോ നമുക്ക് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം. സകല സത്യത്തിലും ഓരോ സ്റ്റെപ്പിൽ നടത്തുവാൻ ശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ ഭാരപ്പെടുന്നത്, നാളത്തെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും പിന്നെ എന്തിനാണ് നമ്മൾ ഭാരപ്പെടുന്നത്? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ജീവിതയാത്ര എത്ര സുഖത്തോടെ നമുക്ക് മുന്നോട്ട് നീക്കാം. നമുക്ക് ദൈവത്തിൽ അവർ കോൺഫിഡൻസ് വയ്ക്കാം. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. എന്തെങ്കിലും സംഭവിച്ചാലും ദൈവം കൂടെയുണ്ട്. ആ പ്രശ്നത്തെക്കാട്ടും വലിയത് എൻ്റെ ദൈവമാണ്. ആ ദൈവം വിശ്വസ്തൻ. ഭാരങ്ങളും പ്രശ്നങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ തടസ്സമായി നിൽക്കുന്നത്. നമ്മൾ എത്ര കാര്യങ്ങൾ പഠിക്കാൻ ഇനിയുണ്ട്. നമ്മൾ ഭാരങ്ങളെല്ലാം ഒന്ന് ദൂരെ കളയാം. യെശയ്യാവ് 26:3 വായിക്കുന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുവാൻ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ദിവസത്തിനായി സ്തോത്രം. നിൻ്റെ വചനത്തിനായി സ്തോത്രം. നിൻ്റെ രാജ്യത്തിൻ്റെ ആ സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമേ. നീ കൂടെ ഉള്ളപ്പം ഞങ്ങൾക്ക് ഒന്നിൻ്റെ കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പിതാവേ, ആ ആശ്വാസത്തിൽ ബലത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തേക്കുള്ള പരിജ്ഞാനം നീ ഞങ്ങൾക്ക് തരണമേ. ഭാരങ്ങളെല്ലാം മാറ്റിയിട്ട് നിന്റെ കരം പിടിച്ച് എൻ്റെ കൂടെ നടക്കുവാൻ സഹായിക്കണമേ. എല്ലാ മാനമോത്തം നിനക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. സന്തോഷത്തോടെ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം സമാധാനം അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. മാറാനാഥാ.